गुड मॉर्निंग स्टूडेंट्स इन नाम पढ़ी सिस्टम ऑफ पार्टिकल्स एंड रोटेशनल मोशन अब नाम पार्टिकल्स बॉडिये सिस्टम ऑफ पार्टिकल्स कंसीडर पार्टिकल्स अलगू सम आम अगर कम सिस्टम ऑफ पार्टिकल्स रिजिड बॉडी अगले सिस्टम ऑफ पार्टिकल्स रिजिड बॉडिये कंसीडर डेफिनेट साइज शेप बॉडी रिजिड बॉडी रिजिड बॉडी ट्रांसलेशनल मोशन रोटेशनल मोशन ट्रांसलेशनल मोशन रिजिड बॉडी उदाहरण ब्लॉक इंक्लाइन प्लेन वेकुन्नु ब्लॉक पार्टिकल्स सेम वेलोसिटी मूव पार्टिकल्स वेलोसिटी सेम मोशन ट्रांसलेशनल मोशन ट्रांसलेशनल मोशन एल्ला पार्टिकल्स वेलोसिटी कॉन्स्टेंट आगना केस इन इवड़े इंक्लाइन प्लेन नाम बोल वे बोलि मोशन नाम कंसीडर इन सेंट्रल पोर्शन इन पारल लाइन्स कूड़ी अब मूव प्रत्येक मूवमेंट्स अगुनुसरी एंत संभव पार्टिकल्स मूवमेंट्स एल पार्टिकल्स वेलोसिटी सेम इन एल पार्टिकल्स वेलोसिटी सेम नमक ट्रांसलेशनल मोशन नमुक पर मतो तरह मोशन अव संभव ओके इन नाम रोटेशनल मोशन आयोजित मोशन रोटेशनल मोशन आमुक पर इंटे और आक्सीस् अलग फिक्सड आक्सीस् ऑफ रोटेशन फिक्सड मत पार्टिकल्स मूव केसलाने रोटेशनल मोशन उदाहरण नाम पंपर केस कंसीडर अब वर फिक्सड मत बॉडी पार्ट्स अवे मूव रोटेट अब नमुक रोटेशनल मोशन अब फानि केस फान तूंगिक सीलिंग फान सेंटर कड़कने आक्सीस् रोटेशन कॉन्स्टेंट अवड़े वेलोसिटी कॉन्स्टेंट अब वेलोसिटी सीरो मत पार्टिकल्स अवे मूव रिजिड बॉडी नाम कंसीडर अोटेटा आक्सीस् ऑफ रोटेशन इवड़े पार्टिकल्स ഇവിടുന്ന ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് ഡിസ്റ്റൻസ് പോകുന്നതനുസരിച്ച് വെലോസിറ്റിയിൽ വ്യത്യാസം വരുന്നു ആക്സിസ് ഓഫ് റൊട്ടേഷനിലുള്ള പാർട്ടിക്കിൾസിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സീറോ ആയിട്ട് വരുന്നു ഓക്കേ അപ്പോൾ ഇവിടെ ആംഗുലർ വെലോസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എല്ലാ പാർട്ടിക്കിൾസിന്റെയും ആംഗുലർ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് ലീനിയർ വെലോസിറ്റിയിലാണ് എന്ത് വരിക വ്യത്യാസം ഉണ്ടാവുക ഓക്കേ ഇനി നമുക്ക് സെന്റർ ഓഫ് മാസ് എന്താണെന്ന് നോക്കാം സെന്റർ ഓഫ് മാസ് ഒരു ബോഡിയുടെ മാസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ദ മാസ് ഓഫ് എ ബോഡി കോൺസെൻട്രേറ്റഡ് അറ്റ് എ പോയിന്റ് ഈസ് നോൺ ആസ് സെന്റർ ഓഫ് മാസ് അപ്പോൾ രണ്ട് പാർട്ടിക്കിൾസ് ഉള്ള ഒരു ബോഡിയുടെ സെന്റർ ഓഫ് മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കണം എന്ന് നോക്കാം അപ്പോൾ രണ്ട് പാർട്ടിക്കിൾസ് ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ മാസ് m1 ആണ് അതിന്റെ പൊസിഷൻ എന്ന് പറയുന്ന r1 ആണ് സെക്കൻഡ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ m2 ആണ് അതിന്റെ മാസ് എന്ന് പറയുന്നത് എം ടു ആണ് പൊസിഷൻ എന്ന് പറയുന്നത് ആർ ടു ആണ് അപ്പൊ ഇതിന്റെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ എന്ന് പറയുന്ന ആർ ഈസ് ഈക്വൽ ടു ആർ ആണ് നമ്മൾ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന കാൽക്കുലേറ്റർ ആർ ഈസ് ഈക്വൽ ടു പൊസിഷൻ വെക്ടർ റെപ്രസെന്റ് ചെയ്യുന്ന എം വൺ ആർ വൺ പ്ലസ് എം ടു ആർ ടു ബൈ എം വൺ പ്ലസ് എം ടു രണ്ട് പാർട്ടിക്കിൾസ് മാത്രമുള്ള ഒരു സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് എം വൺ ആർ വൺ പ്ലസ് എം ടു ആർ ടു ബൈ എം വൺ പ്ലസ് എം ടു ഇനി മൂന്ന് പാർട്ടിക്കിൾസ് ഉണ്ട് മൂന്നാമത്തെ പാർട്ടിക്കിൾസിന്റെ പൊസിഷൻ മാസ് എന്ന് പറഞ്ഞാൽ എം ത്രീ ആണ് അതിന്റെ പൊസിഷൻ വെക്ടർ ആർ ത്രീ ആണ് നമുക്ക് എം വൺ ആർ വൺ പ്ലസ് എം ടു ആർ ടു പ്ലസ് എം ത്രീ ആർ ത്രീ ബൈ എം വൺ പ്ലസ് എം ടു പ്ലസ് എം ത്രീ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം ഓക്കെ ഇനി സിസ്റ്റം ഓഫ് എൻ പാർട്ടിക്കിൾസ് ആണെങ്കിൽ n പാർട്ടിക്കിൾസ് ആണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ആർ ഈസ് ഈക്വൽ ടു എം വൺ ആർ വൺ പ്ലസ് എം ടു ആർ ടു പ്ലസ് എക്സെട്ര പ്ലസ് എം എൻ ആർ എൻ ബൈ എം വൺ പ്ലസ് എം ടു പ്ലസ് എം ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് എം എൻ എഴുതാം അല്ലെ ഇപ്പൊ ഇവിടെ എഴുതുകയാണെങ്കിൽ നമുക്ക് സിഗ്മ ചേർത്തേണ്ടത് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു വൺ ടു എൻ എം ഐ ആർ ഐന്ന് കൊടുക്കാം അടിയിൽ സിഗ്മ എം എന്നും കൊടുക്കാം ഇതിനകത്ത് എക്സ് കോർഡിനേറ്റ് നമുക്ക് കാണണമെങ്കിൽ എക്സ് എടുക്കണം എക്സ് കാണണമെങ്കിൽ എന്ത് വേണം സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ എം ഐ എക്സ് ഐ ഓക്കേ
ഓരോ പൊസിഷനും r1 r2 എന്ന് പറയുമ്പോൾ അതിന് x y z കോർഡിനേറ്റ് ഉണ്ടാവും അല്ലേ അപ്പോൾ x കോർഡിനേറ്റ് കാണണമെങ്കിൽ സിഗ്മ I is equal to 1 to n m I x I by എന്ത് വരും m വരും ഓക്കേ ദെൻ y കോർഡിനേറ്റ് കാണണമെങ്കിൽ സിഗ്മ I is equal to 1 to n m I y I വരും by m then z is equal to എഴുതുവാണെങ്കിൽ സിഗ്മ I is equal to 1 to n m I z I by m നമുക്ക് കിട്ടും ഓക്കേ x കോർഡിനേറ്റ് y കോർഡിനേറ്റ് z കോർഡിനേറ്റ് അപ്പോൾ നമ്മൾ ഒരു സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്താണ് ഒരു ബോഡിയിലെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് ടോർക്ക് ഒരു ബോഡിയിൽ സീറോ ആകുന്ന പോയിന്റിനാണ് നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന ചാപ്റ്ററിലെ വെക്ടർ പ്രോഡക്റ്റ് എന്ന ടോപ്പിക്കാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വെക്ടർ എന്താണ് രണ്ട് വെക്ടർ തമ്മിൽ ആഡ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ് അതുപോലെ സ്കെലാർ പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇവിടെ നമ്മൾ പഠിക്കുന്ന വെക്ടർ പ്രോഡക്റ്റ് ആണ് രണ്ട് വെക്ടേഴ്സ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഇവിടെ വെക്ടർ പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ ഞാൻ എഴുതുന്നത് വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ ഇൻറ്റു യൂണിറ്റ് വെക്ടർ എന്നാണ് എ ബി സൈൻ തീറ്റ എന്നുള്ളത് ഈ ക്രോസ് പ്രോഡക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് എൻ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് വെക്ടർ ആണ് അപ്പൊ എൻ എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്ടർ എ ആൻഡ് ബി കണ്ടെയ്നിങ് ദ പ്ലെയിൻ എയും ബിയും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആണ് യൂണിറ്റ് വെക്ടർ എൻ എന്ന് പറയുന്നത് അപ്പോ എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ എ ബി സൈൻ തീറ്റ എന്നുള്ളതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് എൻ എന്ന് പറയുന്നത് ഇതിന്റെ ഡയറക്ഷൻ ആണ് അപ്പൊ നമ്മൾ രണ്ട് വെക്ടേഴ്സ് എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്ടർ നമ്മൾ കൺസിഡർ ചെയ്താൽ ഈ റിസൾട്ടന്റ് വെക്ടർ ബോത്ത് പെർപെൻഡിക്കുലർ ടു വെക്ടർ എ ആൻഡ് വെക്ടർ ബി വെക്ടർ എക്കും വെക്ടർ ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും വെക്ടർ എ ക്രോസ് ബി ആ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിരിക്കും അപ്പൊ നമ്മൾ ഈ വെക്ടർ എടുക്കുമ്പോൾ വെക്ടർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വെക്ടർ എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു വെക്ടർ ബി ക്രോസ് എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് ലോ അത് ഒബേ ചെയ്യുന്നില്ല പിന്നെ എന്തായിരിക്കും കിട്ടുക വെക്ടർ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് വെക്ടർ ബി ക്രോസ് എ ആണ് കിട്ടുക മൈനസ് വെക്ടർ ബി ക്രോസ് എ ഇപ്പോ ഇതെന്താണ് ഒബേ ചെയ്യുന്നില്ല കമ്മ്യൂട്ടേറ്റീവിലോ ഒബേ ചെയ്യുന്നില്ല രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ പ്രോപ്പർട്ടിയാണ് അപ്പൊ വെക്ടർ എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് വെക്ടർ എ ക്രോസ് മൈനസ് ബി രണ്ടും റിഫ്ലക്ട് ചെയ്യുവാണെങ്കിൽ രണ്ട് വെക്ടറും റിവേഴ്സ് ആയി എടുക്കുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് കിട്ടുന്ന എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് വെക്ടർ എ ക്രോസ് മൈനസ് വെക്ടർ ബി ആണ് റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് ദാറ്റ് ഈസ് വെക്ടർ എ ക്രോസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു വെക്ടർ എ ക്രോസ് ബി പ്ലസ് വെക്ടർ എ ക്രോസ് സി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് അത് വെക്ടർ പ്രോഡക്റ്റ് ഒബേ ചെയ്യുന്നുണ്ട് നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വെക്ടർ എ ക്രോസ് എ ഈസ് ഈക്വൽ ടു സീറോ ആണ് വെക്ടർ എ ക്രോസ് സെയിം വെക്ടറിന്റെ പ്രോഡക്റ്റ് ആ വെക്ടറിനെ ആ വെക്ടറിന്റെ തന്നെ വെക്ടർ പ്രോഡക്റ്റ് എടുത്താൽ അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ അത് നമുക്ക് സീറോ ആയിട്ടായിരിക്കും കിട്ടുന്നത് കാരണം നമുക്കറിയാം എ ബി സൈൻ തീറ്റയാണ് വരുന്നത് അല്ലെ മാഗ്നിറ്റ്യൂഡ് വരുന്നത് അപ്പം എ സ്ക്വയർ സൈൻ തീറ്റയുടെ അവിടെ സൈൻ സീറോ വരും സൈൻ സീറോയുടെ വാല്യൂ എന്ന് പറയുന്നത് സീറോയാണ് ഓക്കെ അപ്പൊ സെയിം വെക്ടറിനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഒരേ വെക്ടറിനെ ആ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ മീൻസ് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുവാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്നത് സീറോ ആയിരിക്കും ഇനി നമുക്ക് ഇതിന്റെ ഓർത്തോഗണൽ വെക്ടേഴ്സ് യൂണിറ്റ് വെക്ടേഴ്സ് ഉണ്ടായി ജെ കെ വെക്ടേഴ്സ് കൺസിഡർ ചെയ്യാം അതിന്റെ പ്രോഡക്റ്റ് നമ്മൾ എടുത്താൽ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ ഐ ക്രോസ് ഐ ഈസ് ഈക്വൽ ടു സെയിം വെക്ടർ വരുവാണെങ്കിൽ സീറോ വരും അല്ലെ ഐ ക്രോസ് ഐ ഈസ് ഈക്വൽ ടു സീറോ ജെ ക്രോസ് ജെ ഈസ് ഈക്വൽ ടു സീറോ കെ ക്രോസ് കെ ഈസ് ഈക്വൽ ടു സീറോ ഓക്കെ ഇനി അടുത്ത് ഐ ക്രോസ് ജെ ഈസ് ഈക്വൽ ടു കെ വരും നമ്മൾ പഠിച്ചു എന്താണ് ബോത്ത് പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി ആണ് A cross B is perpendicular to both A and B. ഇവിടെ നമ്മൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ വൺ ആണ് വൺ ഇന്റു തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് സൈൻ
90 വരും അല്ലേ ഐ ജെ കെ ആർ ഓർത്തോഗണൽ വെക്ടേഴ്സ് ആണ് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് അപ്പോൾ അത് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഐക്കും ജെയ്ക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എന്ന് പറയുന്ന ആരാണ് കെ ആണ് അതുപോലെ തന്നെ വെക്ടർ ജെ ക്രോസ് കെ ഈസ് ഈക്വൽ ടു വെക്ടർ ഐ ആണ് ദെർഫോർ കെ ക്രോസ് ഐ ഈസ് ഈക്വൽ ടു വെക്ടർ ജെ ആണ് ഓക്കെ ഇനി ഇത് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ബി ക്രോസ് എ ആണ് മൈനസ് ബി ക്രോസ് എ തിരിഞ്ഞു കഴിഞ്ഞാൽ അതായത് ജെ ക്രോസ് ഐ ഈസ് ഈക്വൽ ടു മൈനസ് കെ വരും ഇവിടെ കെ ക്രോസ് ജെ ഈസ് ഈക്വൽ ടു മൈനസ് ഐ വരും ഇവിടെ ഐ ക്രോസ് കെ ഈസ് ഈക്വൽ ടു മൈനസ് ജെ വരും അതായത് നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്താൽ ഐ ജെ കെ ഇങ്ങനെ എടുത്താൽ മതി ഓക്കെ ഐ ക്രോസ് ജെ ഈസ് ഈക്വൽ ടു കെ ജെ ക്രോസ് കെ ഈസ് ഈക്വൽ ടു ഐ കെ ക്രോസ് ഐ ഈസ് ഈക്വൽ ടു ജെ തിരിച്ചാണ് എടുക്കുന്നതെങ്കിൽ മൈനസ് ആയിട്ട് എടുക്കണം ഓക്കെ അപ്പൊ ഓർത്തോഗണൽ വെക്ടേഴ്സിന്റെ കേസിൽ വരുമ്പോൾ ഐ ക്രോസ് ഐ ഈസ് ഈക്വൽ ടു സെയിം വെക്ടർ ആണെങ്കിൽ സീറോ വരും സെയിം വെക്ടർ അല്ലെങ്കിൽ എന്തുവരും ഏതാണോ അതിനകത്ത് പെടാത്ത മൂന്നാമത്തെ വെക്ടർ വരും അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് വരും ഓക്കെ അടുത്ത നമ്മൾ ഇതിന്റെ കമ്പോണിംഗ് ഫോമിലോട്ട് എങ്ങനെയാണ് വെക്ടർ പ്രൊഡക്റ്റ് കാണുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിറ്റർമിനന്റ് ഫോം ആണ് ഡിറ്റർമിനന്റ് ഫോം വെച്ചാണ് നമ്മൾ നോക്കുന്നത് ഒരു വെക്ടർ എ ഈസ് ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ ബൈ ജെ പ്ലസ് എ ഇസഡ് കെ വെക്ടർ ബി ഈസ് ഈക്വൽ ടു ബി എക്സ് ഐ പ്ലസ് ബി ബൈ ജെ പ്ലസ് ബി ഇസഡ് കെ ഓക്കെ ഇതിനകത്ത് ഐ ജെ കെ കമ്പോണൻസ് ഫസ്റ്റ് വെക്ടറിന്റെ കേസിൽ എ എക്സ് എ ബൈ എ ഇസഡ് സെക്കൻഡ് വെക്ടറിന്റെ കേസിൽ ബി എക്സ് ബി ബൈ ബി ഇസഡ് അപ്പൊ നമ്മൾ ഡിറ്റർമിനന്റ് ഫോമിലേക്ക് എഴുതാണ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ഐ ജെ കെ ഫസ്റ്റ് നമ്മൾ എഴുതി ഇനി ഐയുടെ താഴെ എയുടെ എ ക്രോസ് ബി ആണ് അതുകൊണ്ട് എയുടെ കമ്പോണൻസ് എഴുതണം എ എക്സ് എ വൈ എ ഇസഡ് ദെൻ ബി എക്സ് ബി ബൈ ബി ഇസഡ് ഓക്കെ ഇനി നമ്മൾ ഇതിന്റെ പ്രോഡക്റ്റ് എങ്ങനെയാണ് കാണുന്നത് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ അതിന്റെ പ്രോഡക്റ്റ് കാണുന്ന കേസിൽ ഇപ്പൊ നമ്മൾ പ്രോഡക്റ്റ് കാണാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഐ എടുത്തു ഐ ഇൻറ്റു ഐ എടുക്കുമ്പോൾ ഐ വന്നിരിക്കുന്ന റോ ഐ ജെ കെ അതാണ് റോ ഐ വന്നിരിക്കുന്ന കോളം എ എക്സ് ബി എക്സ് ഇതില്ല എന്ന് കരുതുക ഐ വന്നിരിക്കുന്ന കോളവും ഇല്ല റോയും ഇല്ല പിന്നെയുള്ളത് ഏതാണ് എ ബൈ എ ഇസഡ് ബി ബൈ ബി ഇസഡ് ഓക്കെ ഇവിടെ നമ്മൾ ഫസ്റ്റ് ടേം ഏതാണ് എ ബൈ ആണ് എ ബൈ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്നിട്ട് അത് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ഓക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ എടുക്കണം അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എ ബൈ ആണ് എ ബൈ ബി ഇസഡ് എ ബൈ ബി ഇസഡ് മൈനസ് പിന്നെയുള്ളത് ബി ബൈ എ ഇസഡ് ഓക്കെ അപ്പൊ ഐ ഇൻറ്റു എ ബൈ ബി ഇസഡ് മൈനസ് ബി ബൈ എ ഇസഡ് എടുത്ത എങ്ങനെയാണ് ഐ എടുത്തപ്പോൾ ഐ ഉള്ള റോയും ഐ ഉള്ള കോളവും നമ്മൾ എലിമിനേറ്റ് ചെയ്തു ഓക്കെ പിന്നെ ഉള്ളതിനകത്ത് ഫസ്റ്റ് ടേമിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ഇനി തീർന്നില്ല എവിടെ കൊണ്ട് ഫസ്റ്റ് ദെൻ സെക്കൻഡ് ടേം നമ്മൾ എടുക്കുമ്പോൾ മൈനസ് ജെ ഐ ജെ കെ ആണ് ഫസ്റ്റ് ടേം പ്ലസ് ആണ് സെക്കൻഡ് ടേം മൈനസ് ആണ് തേർഡ് ടേം പ്ലസ് ആയിട്ട് എടുക്കണം മൈനസ് ജെ ഇൻറ്റു ജെ ഉള്ള കോളവും ജെ ഉള്ള റോയും നമ്മൾ എലിമിനേറ്റ് ചെയ്തു പിന്നെ ഇവിടെ കിട്ടുന്ന എ എക്സ് എ ഇസഡ് ബി എക്സ് ബി ഇസഡ് ഇത് ഇതുപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എ എക്സ് ആണ് എ എക്സ് ബി ഇസഡ് മൈനസ് ബി എക്സ് എ ഇസഡ് ഓക്കെ പ്ലസ് മൂന്നാമത്തെ ടേം വരുന്ന കെ കെ ഇൻറ്റു കെ ഉള്ള റോയും കെ ഉള്ള കോളോ എലിമിനേറ്റ് ചെയ്തു ഇപ്പം കിട്ടുന്ന എ എക്സ് എ ബൈ ബി എക്സ് ബി വൈ ആണ് എ എക്സ് എ എക്സ് വി വൈ മൈനസ് ബി എക്സ് എ വൈ ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് കിട്ടും ഇവിടെ നമ്മൾ നമ്പറാ കൊടുക്കുന്നെങ്കിൽ അതനുസരിച്ച് നമുക്ക് കിട്ടും അപ്പം ഡിറ്റർമിനന്റ് ഫോമില് വെക്ടർ പ്രോഡക്റ്റ് കാണാൻ വേണ്ടിയുള്ള കാര്യം ഓർക്കുക ഡിറ്റർമിനന്റ് ആയിട്ട് എഴുതുക ഏതാണോ ഫസ്റ്റ് വെക്ടർ അത് ഫസ്റ്റ് എഴുതുക അതിന്റെ കമ്പോണൻസ് എഴുതുക അതിനുശേഷം സെക്കൻഡ് വെക്ടറിന്റെ കമ്പോണൻസ് എഴുതുക ആദ്യം ഐ ഐ എടുത്തിട്ട് ഐ ഉള്ള കോളും ഐ ഉള്ള റോയും നമ്മൾ എലിമിനേറ്റ് ചെയ്തു പിന്നെയുള്ള ഫസ്റ്റ് ടേമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത് എ ബൈ ബി ഇസെറ്റ് മൈനസ് ബി ബൈ എ ഇസെറ്റ് സെക്കൻഡ് ടേം അടുത്ത വരുന്ന ഐ നമ്മൾ പ്ലസ് ആയിട്ട് എടുത്ത് അടുത്ത മൈനസ് ജെ ഇൻറ്റു അതുപോലെ തന്നെ ജെ ഉള്ള കോളവും റോയും നമ്മൾ എലിമിനേറ്റ് ചെയ്യുക
अोस् मल्टिप्लै एक्स बी सैड माइनस बी एक्स ए सैड प्लस मूा टेम आए प्लस प्लस के इंटू एक्स बी बै माइनस बी एक्स ए बै ओके इन डिटर्मिनेंट फॉर्मूल का प्रोडक्ट का अब वेक्टर प्रोडक्ट रिजल्ट वेक्टर वेक्टर ए बी साइन थीटा ए बी साइन थीटा इज इंटू यूनिट वेक्टर एन एन रिजल्ट वेक्टर डायरेक्शन यूनिट वेक्टर एन तरह एन परपेंडिकुलर टू द वेक्टर ए एंड बी कंटेनिंग द प्लेन अब कंटेन प्लेन परपेंडिकुलर वेक्टर एन डायरेक्शन അതിന്റെ പ്രോപ്പർട്ടീസ് എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ ആണ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ബി ക്രോസ് എ ആണ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ പ്രോപ്പർട്ടി റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി സെയിം കൊണ്ടാണ് നമ്മൾ വെക്ടർ പ്രോഡക്റ്റ് എടുക്കുന്നത് സെയിം വെക്ടറിന്റെ ആണെങ്കിൽ സീറോ ആയിരിക്കും ഓക്കെ ഇനി നമ്മൾ അടുത്ത സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഇതിനകത്ത് നമുക്ക് സൈൻ തീറ്റ കിട്ടണമെങ്കിൽ സൈൻ തീറ്റ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എടുക്കാം എന്താണ് എ ക്രോസ് ബി ബൈ എ ബി ഓക്കെ സൈൻ തീറ്റയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനകത്ത് നിന്ന് ഈ വാല്യൂ നമുക്ക് കിട്ടും അതിനുശേഷം നമുക്ക് തീറ്റയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഓക്കെ അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ആംഗുലർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി ഒരു റൊട്ടേഷണൽ മോഷനിലെ ആംഗുലർ സ്പീഡിനാണ് നമ്മൾ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന വെക്റ്റർ എന്ന് പറയുന്ന ഒമേഗയാണ് നമുക്ക് റൊട്ടേഷണൽ മോഷനിലെ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ പറയുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് അതിനെ നമ്മൾ തീറ്റ ആംഗിൾ തീറ്റ കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഒമേഗ ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റിനാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ വരുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗിൾ ഡിസ്പ്ലേസ്മെന്റ് ദാറ്റ് ഈസ് ഒമേഗ ഈസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി ഓക്കെ ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആക്സിസ് ഓഫ് റൊട്ടേഷന്റെ ഡയറക്ഷനിലായിരിക്കും ഒമേഗയുടെ ഡയറക്ഷൻ വരിക മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡി തീറ്റ ബൈ ഡി ടി ഇപ്പൊ നമ്മൾ ഒരു റൊട്ടേഷൻ മോഷൻ കൺസിഡർ ചെയ്യുകയാണ് റേഡിയസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ആ റേഡിയസ് രണ്ട് പൊസിഷൻസ് ഓക്കെ ഇവിടുത്തെ ലീനിയർ വെലോസിറ്റി ഡയറക്ഷൻ എടുക്കുവാണെങ്കിൽ ഇതാണ് ലീനിയർ വെലോസിറ്റി വി ഉണ്ട് അതുപോലെ ഇവിടുത്തെ ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതാണ് ഡയറക്ഷൻ വരും ഓക്കെ ഇനി ആംഗുലർ വെലോസിറ്റി ഡയറക്ഷൻ എന്ന് പറയുന്നത് റൊട്ടേഷണൽ ആക്സിസ് ഓഫ് റൊട്ടേഷന്റെ ഡയറക്ഷൻ ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ വരിക ഇതാണ് ഒമേഗയുടെ ഡയറക്ഷൻ വരിക അപ്പം ഈ ലീനിയർ വെലോസിറ്റി റേഡിയസ് കൂടുന്നതനുസരിച്ച് കൂടുകയും റേഡിയസ് കുറയുന്നതനുസരിച്ച് കുറയുകയും ചെയ്യും എന്നാൽ ആംഗുലർ വെലോസിറ്റിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ് ഇനി ഇതിന്റെ കൂടെ നമ്മൾ പഠിക്കുന്ന ഒരു ടേമാണ് ആംഗുലർ ആക്സിലറേഷൻ ആൽഫ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈം ആണ് ഇവിടെ വരുമ്പോൾ ആംഗുലർ വെലോസിറ്റി ബൈ ടൈം വരും ആൽഫ ഈസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി ഓക്കെ അപ്പൊ ആംഗുലർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഇത് തമ്മിലുള്ള റിലേഷൻ നമ്മൾ നേരത്തെ ഒന്ന് കണ്ടതാണ് ബി ഈസ് ഈക്വൽ ടു ഒമേഗ ആർ അതിന് വെക്ടർ ഫോമിൽ വരുവാണെങ്കിൽ ഒമേഗ എന്ന് പറയുന്ന വെക്ടർ ആണ് ആർ എന്ന് പറയുന്നത് നമ്മൾ റേഡിയസ് തന്നെ നമ്മളൊരു പൊസിഷൻ വെക്ടർ ഒക്കെ ആയിട്ടാണ് റേഡിയസ് വെക്ടർ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ ബി ഈസ് ഈക്വൽ ടു വെക്ടർ ഫോമിൽ എഴുതുകയാണെങ്കിൽ ഒമേഗ ക്രോസ് ആർ എന്ന് എഴുതാം റിലേഷൻ ബിറ്റ്വീൻ ആംഗുലർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോർക്ക് ആണ് ടോർക്ക് ടോർക്കിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ടോ ആണ് ഗ്രീക്ക് ലെറ്റർ ടോ ടോർക്ക് എന്ന് പറയുന്നത് നമ്മൾ സാധാ മോഷനിൽ ലീനിയർ മോഷനിൽ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ മോഷനിൽ ഫോഴ്സിന്റെ ഡ്യൂട്ടി ഫോഴ്സിന് എന്തൊക്കെ ഡ്യൂട്ടിയാണ് അവിടെ ചെയ്യുന്നത് അല്ലെ ഫോഴ്സ് ഉണ്ടാക്കുന്ന എഫക്ട് അത് റൊട്ടേഷണൽ മോഷനിൽ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഈസ് നോൺ ആസ് ടോർക്ക് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഈസ് നോൺ ആസ് ടോർക്ക് ഓർത്ത് വെക്കുക ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ് ഇനി ഇവിടെ നമ്മളൊരു ഫോഴ്സ് ഒരു പാർട്ടിക്കിളിൽ ഒരു ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്യുന്നുണ്ട് അതിന്റെ ഒറിജിനുമായിട്ടുള്ള ആ പാർട്ടിക്കിൾ ഇരിക്കുന്ന പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ആർ ആണ് അങ്ങനെയാണെങ്കിൽ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് നമുക്ക് എഴുതാം ആർ ക്രോസ് എഫ് ടോർക്ക് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് ഇത് നമ്മൾ നേരത്തെ പഠിച്ച വെക്ടർ പ്രോഡക്റ്റ് അനുസരിച്ച് നമുക്ക് ടോ ഈസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ എന്ന് എഴുതാം ആർ എഫ് സൈൻ തീറ്റ ഓക്കെ അപ്പൊ ഇതിനകത്ത് നിന്ന് ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എഫിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് ആറിന്റെ യൂണിറ്റ് മീറ്റർ ആണ് അപ്പൊ ന്യൂട്ടൺ മീറ്റർ ആണ് ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അതുപോലെ ഡയമെൻഷൻ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു വരും ഡയമെൻഷൻ എന്ന് പറഞ്ഞ ടോർക്കിന്റെ ഡയമെൻഷൻ
റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സസ് നോൺ ആസ് ടോർക്ക്. അപ്പൊ നമ്മൾ ഫോഴ്സിലാണെങ്കിൽ ഫോഴ്സ് പ്രയോഗിക്കുന്ന ആ പ്ലേസ് അത് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഒരു മറ്റൊരു ക്വാണ്ടിറ്റിയും കൂടി വരുന്നുണ്ട്, ആർ. എവിടെയാണ് ഫോഴ്സ് പ്രയോഗിക്കുന്നത്? ഓക്കെ, അത് എവിടെ നിന്നാണ്, ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ എത്ര ഡിസ്റ്റൻസിലാണ് ഫോഴ്സ് പ്രയോഗിക്കുന്നത് അല്ലെ, ആ ഒരു ഡിപ്പെൻഡൻസും കൂടി എവിടെ വരുന്നുണ്ട്, ടോർക്കിൽ വരുന്നുണ്ട്. ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ തന്നെയാണെങ്കിൽ എന്ത് വരും, ആറിന്റെ വാല്യൂ സീറോ ആകും എന്ന് പറഞ്ഞാൽ അവിടെ ടോർക്ക് ഉണ്ടാവില്ല. അപ്പൊ ടോർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മൂന്ന് ഫാക്ടേഴ്സ് ആണ്, ഒന്ന് ആർ, ആർ മീൻസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊസിഷൻ വെക്ടർ, രണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്, കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നതനുസരിച്ച് കൂടുതൽ ടോർക്ക്, കുറച്ച് ഫോഴ്സ് കൊടുക്കുന്നതനുസരിച്ച് കുറച്ച് ടോർക്ക്. ദെൻ തീറ്റ, ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ്. അപ്പൊ തീറ്റയുടെ വാല്യൂ സീറോ ആണെങ്കിൽ സൈൻ സീറോ എന്ന് പറയുന്ന സീറോയാണ്, സൈൻ 180 എന്ന് പറയുന്ന സീറോയാണ്. അപ്പൊ തീറ്റ സീറോ ഓർ 180 ആണെങ്കിൽ നമുക്കറിയാം എത്ര കിട്ടും, ടോർക്ക് എന്ന് പറയുന്നത് സീറോ കിട്ടും. ഓക്കെ, അപ്പൊ ടോർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മൂന്ന് ഫാക്ടേഴ്സ് ആണ്, ഒന്ന് മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊസിഷൻ വെക്ടർ, രണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്, മൂന്ന് ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ്. തീറ്റ ഈസ് ഈക്വൽ ടു സീറോ ഓർ 180, ടോർക്ക് ഈസ് ഈക്വൽ ടു സീറോ വരും. ഓക്കെ, അടുത്ത ടേമാണ് ആംഗുലർ മൊമെന്റ്. ആംഗുലർ മൊമെന്റ് അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സിംഗിൾ പാർട്ടിക്കലിന്റെ കേസിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എല്ലു കൊണ്ടാണ്. റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെന്റത്തിനാണ് നമ്മൾ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത്. ലീനിയർ മൊമെന്റത്തിന്റെ റൊട്ടേഷണൽ അനലോഗ് ആണ് ആംഗുലർ മൊമെന്റം. ഇവിടെ നമ്മളൊരു പാർട്ടിക്കിള് കൺസിഡർ ചെയ്യുന്നു, അതിന്റെ മാസ് എം ആണ്, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി വി ആണ്, അതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്ന ആർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ മൊമെന്റം എല്ലി സീക്കൾ ടു ആർ ക്രോസ് പി എന്ന് എഴുതാം. ആർ ക്രോസ് പി, പി സീക്കൾ ടു നമുക്കറിയാം മൊമെന്റം എം വി ആണ്, എൽ സീക്കൾ ടു ആർ ക്രോസ് പി. നമ്മൾ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ എൽ സീക്കൾ ടു ആർ പി സൈൻ തീറ്റ എന്ന് എഴുതാം. ആർ പി സൈൻ തീറ്റ ഓർ ആർ എം വി സൈൻ തീറ്റ എന്ന് എഴുതാം. ആർ എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടറാണ്, എം എന്ന് പറയുന്ന മാസ് ആണ്, വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ് അല്ലെ, വെലോസിറ്റി ഒത്ത പാർട്ടിക്കിൾ ആണ്. തീറ്റ ഈസ് ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് പി വരും. അപ്പൊ ഇവിടെ എന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് നിന്ന് യൂണിറ്റ് കിട്ടും, കെ ജി എം സ്ക്വയർ എസ് റൈസ് ടു മൈനസ് വൺ. ഡയമെൻഷൻ എഴുതുകയാണെങ്കിൽ എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് വൺ വരും. അപ്പം ആംഗുലർ മൊമെന്റം എല്ല്, എല്ലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി ആണ്. ഒരു പാർട്ടിക്കിളിന്റെ ആണെങ്കിൽ നമ്മൾ സ്മോൾ ലെറ്റർ എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി എന്ന് പറയും. ഇനി സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ എൽ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. സിഗ്മ ഐ സിക്ലൈൻ പാർട്ടിക്കിൾ ആണ്, സിഗ്മ ഐ 1 to n എൽ ഐ എന്ന് കൊടുക്കും. സീക്വൽ ടു സിഗ്മ ഐ 1 to n ആർ ഐ ക്രോസ് പി ഐ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആംഗുലർ മൊമെന്റം ടോർക്ക്. അടുത്ത നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം. ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം തമ്മിലുള്ള റിലേഷൻ. ഇപ്പൊ നമുക്ക് സിംഗിൾ പാർട്ടിങ്ങിന്റെ കേസിൽ എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി എന്ന് പറഞ്ഞു അല്ലെ, എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി. പിന്നെ നമ്മൾ ഡിഫറൻസിയേഷൻ നടത്തണം. ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓ ആർ ക്രോസ് പി. വ്യക്തമാണ് ആർ ക്രോസ് പി. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ വെക്ടറിന്റെ ഡിഫറൻസിയേഷന് ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി ഓ യു ക്രോസ് ബി ആണെങ്കിൽ നമ്മൾ എഴുതുന്ന യു ക്രോസ് ഡി ബി ബൈ ഡി ടി പ്ലസ് ഡി യു ബൈ ഡി ടി ക്രോസ് ബി എന്നാണ്. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് അങ്ങനെ വരും. ആ യു ക്രോസ് ബി ആ ഓർഡർ മാറാൻ പാടില്ല, ഫസ്റ്റ് യു വരണം ദെൻ ബി വരണം ആ ഓർഡറിൽ. ഓക്കെ, അപ്പൊ യു ക്രോസ് ബി ഫസ്റ്റ് ഫംഗ്ഷൻ യു ക്രോസ് ഡി ബി ബൈ ഡി ടി പ്ലസ് അടുത്ത ഏത് എടുക്കണം, യുവിന്റെ ഡെറിവേറ്റീവ് എടുക്കണം, ഡി യു ബൈ ഡി ടി ക്രോസ് ബി. അപ്പൊ ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ആർ ബൈ ആർ ക്രോസ്, ഇതനുസരിച്ച് എഴുതുകയാണെങ്കിൽ ആർ ക്രോസ് ഡി പി ബൈ ഡി ടി പ്ലസ് ഡി ആർ ബൈ ഡി ടി ക്രോസ് പി എന്ന് എഴുതാം അല്ലേ.
r cross dp by dt plus dr by dt cross p. dr by dt എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ആണ്. dr by dt is equal to velocity ആണ്. p എന്ന് പറയുന്നത് എന്താണ്? m into v ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുവാണെങ്കിൽ v cross m v എന്ന് എഴുതാം അല്ലേ? സെയിം ക്വാണ്ടിറ്റി ആണെങ്കിൽ സെയിം വെക്ടർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ അവിടെ എന്ത് കിട്ടും? സീറോ കിട്ടും എന്ന് പറഞ്ഞു. ഈ ടേം എന്തായിട്ട് പോയി? dr by dt cross p എന്നുള്ള ടേം എന്തായിട്ട് പോയി? ഈ ടേം സീറോ ആയിട്ട് പോയി. ഓക്കെ, dr by dt എന്ന് പറയുന്നത് v ആണ്, എം പി എന്ന് പറയുന്നത് എം വി ആണ്. അപ്പൊ വി ക്രോസ് എം വി, വി ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ്? സീറോ ആയിട്ട് വരും. ഈ ടേം എന്തായിട്ട് പോയി? സീറോ ആയിട്ട് പോയി. ദെൻ ഇവിടെ ഡി പി ബൈ ഡി ടി, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞ എന്താണ്? ഫോഴ്സ് ആണ്. ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഫോഴ്സ് വരും. ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടും ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ആർ ക്രോസ് എഫ് എന്ന് കിട്ടും അല്ലേ? ആർ ക്രോസ് എഫ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടു, അതാണ് ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്താണ്? ടോ ആണ്. ഓക്കെ, ടോ ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ എന്തെഴുതും? ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ടോ എന്ന് എഴുതും. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ എൽ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ വരുമ്പോൾ ഒരു കേസ് ഉണ്ട്. എന്താണ് അവിടെ ഒരു ടോ എന്ന് പറയുന്നത്? രണ്ട് തരത്തിലുള്ള ഫോഴ്സ് അവിടെയുണ്ട്. ടോ എക്സ്റ്റേണലും ഉണ്ട്, ഇന്റേണലും ഉണ്ട്. നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഫോഴ്സും ഉണ്ട്, അവിടെ തന്നെയുള്ള ആ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സും ഉണ്ട്. അപ്പൊ ടോ എക്സ്റ്റേണലും ഉണ്ട്, ടോ ഇന്റേണലും ഉണ്ട്. ഇവിടെ നമ്മൾ എഴുതുവാണെങ്കിൽ ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ടോ ടോട്ടൽ. ടോ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? ടോ എക്സ്റ്റേണൽ പ്ലസ് ടോ ഇന്റേണൽ വരും. ഇന്റേണൽ, ഇനി ടോ ഇന്റേണൽ എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് പാർട്ടിക്കിൾസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടന്റെ തേർഡ് ലോ അനുസരിച്ച് അത് ക്യാൻസൽ ആയി പോകും. ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ് വരുന്നത്. അപ്പൊ ടോട്ടൽ ഫോഴ്സ് സീറോ ആയി പോകും. ഇവിടെ ഇന്റേണൽ ഫോഴ്സ് സീറോ ആയി പോകും. അപ്പൊ ഇന്റേണൽ ഫോഴ്സ് സീറോ ആയി പോയാൽ എന്ത് സംഭവിക്കും? ടോ ഇന്റേണൽ സീറോ ആയി പോകും. അപ്പൊ ഈ ടേം സീറോ ആയിട്ട് പോകും. ഈ ടേം സീറോ ആയിട്ട് പോയാൽ പിന്നെ നമുക്ക് കിട്ടുന്ന എന്താണ്? ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ടോ എക്സ്റ്റേണൽ ആണ്. ടോ എക്സ്റ്റേണൽ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റും പറയുന്നു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ് അനുസരിച്ച് ടോ എക്സ്റ്റേണൽ ഇസ് ഈക്വൽ ടു സീറോ, ദെൻ ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു സീറോ, ദെൻ എൽ ഇസ് എ കോൺസ്റ്റന്റ്. എൽ ഇസ് എ കോൺസ്റ്റന്റ് എന്താണ്? ദ ടോട്ടൽ എക്സ്റ്റേണൽ, സോറി, എക്സ്റ്റേണൽ ടോർ ആക്ടിംഗ് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് സീറോ, ദെൻ ആംഗുലർ മൊമെന്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് ടോർക്ക് ഒരു സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെ അപ്ലൈ ചെയ്യുന്ന ടോർക്ക് സീറോ ആണെങ്കിൽ അവിടുത്തെ എന്താണ്? ആംഗുലർ മൊമെന്റും കോൺസ്റ്റന്റ് ആണ്. ആംഗുലർ മൊമെന്റും കോൺസ്റ്റന്റ് മീൻസ് എന്താണ്? ആംഗുലർ മൊമെന്റും കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടുത്തെ ആംഗുലർ ആക്സലറേഷനും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം ഓഫ് സിസ്റ്റം ഈസ് സീറോ, ദെൻ ഇറ്റ്സ് ആംഗുലർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ടോ എക്സ്റ്റേണൽ ഇസ് ഈക്വൽ ടു സീറോ, ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു സീറോ, ദെൻ എൽ ഇസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന്, ആംഗുലർ വെലോസിറ്റി ലീനർ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ, വി ഇസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ, ദെൻ ടോർക്ക് വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ഇക്വേഷൻ ആർ ക്രോസ് എഫ്, യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ദെൻ ആംഗുലർ മൊമെന്റ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്, എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. ഓക്കെ, ദെൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം റിലേഷന് അവസാനം നമുക്ക് കിട്ടി എന്താണ്? ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ടോ കിട്ടി. ദെൻ ടോ എക്സ്റ്റേണലും ഉണ്ട്, ഇന്റേണലും ഉണ്ട് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനെ കൺസിഡർ ചെയ്യുമ്പോൾ. ഇപ്പൊ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ, ടോ എക്സ്റ്റേണൽ ഇസ് ഈക്വൽ ടു സീറോ, ടോട്ടൽ ആംഗുലർ മൊമെന്റം ഓഫ് എ സിസ്റ്റം ഈസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇത് നമ്മൾ പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം എന്നാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇക്വിലിബ്രിയം ഓഫ് എ റിജിഡ് ബോഡി. അപ്പോൾ ഒരു ബോഡി അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഈസ് ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞാൽ അത് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാവണം, റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലും ആവണം, എന്നാലാണ് നമുക്ക് ആ ബോഡി ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനി ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്ന അതിനകത്ത് വരുന്ന എല്ലാ ഫോഴ്സും എന്തായിരിക്കണം? സീറോ. എല്ലാ ഫോഴ്സിന്റെ സം എന്ന് പറയുന്നത് സീറോ ആയിരിക്കണം. അപ്പൊ നമ്മൾ അതിനെ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും. അപ്പം ടോട്ടൽ ഫോഴ്സ് സീറോ ആണെങ്കിൽ അവിടെ എന്താണ്? ലീനിയർ മൊമെന്റും കോൺസ്റ്റന്റ് ആണ്. ലീനിയർ മൊമെന്റും കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ട്രാൻസ്ലേഷണൽ മോഷൻ അതിന് ഉണ്ടാകില്ല. ഇനി അത് റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ടോട്ടൽ ടോർക്ക് കോൺസ്റ്റന്റ് സീറോ ആയിരിക്കണം. ടോട്ടൽ ടോർക്ക് സീറോ ആണ്. അങ്ങനെ വരുവാണെങ്കിൽ ആംഗുലർ മൊമെന്റും കോൺസ്റ്റന്റ് ആണ്.
angular momentum constant means avide oru rotational motion undavilla appo oru system is in mechanical equilibrium that means rotational equilibrium and translational equilibrium exist. Okay, translational equilibrium means the total force is equal to zero. That means linear momentum remains constant. Then rotational equilibrium means total torque equal to zero. That means angular momentum remains constant. Okay, अब इनी body के partial equilibrium तलागम. चले गए इसले translational equilibrium तलायरी के मेंनाल rotational equilibrium तलायरी की ला. अदू वाला चले गए इसले rotational equilibrium तलायरी के मेंनाल translational equilibrium तलायरी की ला. अंगने वरने गए इसले नम्बर बारे body is in partial equilibrium तलाना. क्या अपन नम्बर एक road consider किया ना वाले thin आयत वाला mass इलाता weightless आयत वाला एक road नम्बर consider किया यू नो. अदिन्दे रेंड एंजिल फोर्स कोडुकुनु सें फोर्स सें डन को फोर्स अगर सेंटर नाम ए बी सेंटर नी को रिप्रसंटू सी बीलोटे डिस्टन्े नमोल ट्रे को रिप्रसंटू अब इवड़े डिस्टनस ए आवे नोटल फोर्स टोटल फोर्स रूम सें डन टोटल फोर्स इज ईक्वल टू एफ प्लस एफ वरू अफ टोटल फोर्स नोट ईक्वल टू सीरो टोटल फोर्स नोट ईक्वल टू सीरो वरू इन इवे नाम टोटल टॉर्क टोटल टॉर्क इवड़ा नामिंगोटे रईटिलोट पॉजिटिव अमुक ए क्रॉस एफ आ ए क्रॉस एफ एफ साइन थीटा आണ് ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 90 ആണ് ഓക്കേ അപ്പോൾ എന്ത് കിട്ടും എഎഫ് സൈൻ 90 മീൻസ് എഎഫ് എന്ന് കിട്ടും എഎഫ് ഇനി ഇങ്ങോട്ടുള്ള എ എന്ന് പറയുന്നത് ഇങ്ങോട്ടുള്ള പോസിറ്റീവ് ആയിട്ട് എടുത്താൽ ഇങ്ങോട്ടുള്ള എന്താവണം നെഗറ്റീവ് ആയിട്ട് അപ്പോൾ നമുക്ക് കിട്ടും മൈനസ് എഎഫ് ദാറ്റ് ഈസ് ടോട്ടൽ ടോർക്ക് എന്ന് പറയുന്നത് എന്താവും സീറോ ആണ് അപ്പോൾ ഇവിടെ ടോർക്ക് ഈസ് ഈക്വൽ ടു എന്ത് വന്നു സീറോ വന്നു അതായത് ഇതിന്റെ അർത്ഥം എന്താ എഫ് നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ അത് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിൽ അല്ല ओके ट्रांसलेशनल मोशन अवे टो इज ईक्वल टू सीरो अवे रोटेशनल इक्विलिब्रियल बॉडी इन पार्शियल इक्विलिब्रियल नमुक बी ले फोर्स डायरेक्शन माच्ची नोक्का एफ ताळेक्क तन्ने फोर्स सेम तन्ने सी इवडे निवडे मरे डिस्टेंस ए आण इवडे निवडे मरे डिस्टेंस ए आण फोर्स नेरे इंगोट्टु पोयि एफ ओके इोटे फोर्स पॉजिटिव आने नेगटीव टोटल फोर्स फोर्स एफ माइनस एफ इज इक्वल टू सीरो टोटल टॉर्क मोड़ोटे पॉजिटिव ए क्रॉस एफ प्लस इोटे माइनस माइनस ए क्रॉस माइनस एफ एएफ प्लस एएफ That is 2AF वरू टोर्क नोट ईक्वल टू सीरो रोटेशनल मोशन अल टोर्क सीरो रोटेशनल इक्विलिब्रियल फोर्स सीरो मीन ट्रांसलेशनल इक्विलिब्रियल ओके अब इंगे ईक्वल एंड ऑपोजिट फोर्सेस एक्ट्स ऑन ए डिफरेंट लाइन्स डिफरेंट एक्शन ऑफ लाइन्स पेरान कपल 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 ऑफ फोर्स नाम कुपी अड़प तुरक नमक नरल वे नोक रू डन सें फोर्स पशे आक्ट स्थल ईक्वल ऑपोसिट रू डन अप्ले इन वरने फोर्स नाम पेरान कपल ओके अड़ प्रिंसीपल ऑफ मूवमेंट्स नामीपाइट रोड अलग लिवर कंसीडर ओके रु फोर्स एफ वण एफ टू ना साधारण कुछ कीसो आस कंसिडर इवे मोड़ोटे सपोर्ट नमुक मोलोटोर्स कंसीडर बेसान मूव इन फलक्रम फलक्रम ओके इवड़
F1 ഫോഴ്സും ഈ ഫൾക്രോ ആയിട്ടുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് D1 കൊണ്ട് റെപ്രസന്റ് ചെയ്യാം അതുപോലെ ഫൾക്രോം F2 ആയിട്ടുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് D2 കൊണ്ട് റെപ്രസന്റ് ചെയ്യാം ഇൻ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിൽ ഇവിടെ മൂന്ന് ഫോഴ്സസ് ആണുള്ളത് ഒന്ന് R മോളിലോട്ടും F1 ഉം F2 താഴേക്കുള്ള ഫോഴ്സ് ആണ് അപ്പോൾ ഇൻ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിൽ ആണെങ്കിൽ R - F1 - F2 0 എന്ന് പറയാം ഓക്കേ ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിൽ ആണെങ്കിൽ F1 D1 ഇങ്ങോട്ടുള്ള നമുക്ക് പോസിറ്റീവ് ആയിട്ട് എടുത്താൽ F2 D2 - F1 D1 is equal to 0 എന്ന് പറയാം that means F1 D1 is equal to F2 D2 ആണ് ഓക്കേ then F1 by F2 is equal to D2 by D1 ഓക്കേ ഇനി ഇവിടെ ഒന്ന് നോക്കാം നമ്മളൊരു ചില വസ്തുക്കളെ ഒക്കെ നമ്മൾ ഉയർത്തേണ്ട സമയത്ത് നമ്മൾ ആ കൊടുക്കുന്ന ലോഡ് ആണ് F1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അപ്പൊ F1 എന്ന് പറയുന്നത് ലോഡ് അപ്പോ ഡി വൺ എന്ന് പറയുന്നത് ലോഡ് ആ ഫൾക്രോ എഫ് ഒന്നും ആയിട്ടുള്ള ആ ഡിസ്റ്റൻസ് നമ്മൾ ഡി വൺ കൊണ്ട് റെപ്രസെന്റ് ചെയ്തു അതെന്ന് പറയുന്നത് ലോഡ് ആ ദെൻ എഫ് ടു എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കേണ്ട എഫോർട്ട് ദെൻ ഡി ടു എന്ന് പറയുന്നത് എഫോർട്ട് ആ അങ്ങനെയാണ് ഇതിനെ നമുക്ക് മാറ്റി എഴുതിയാൽ നമുക്ക് എന്തെഴുതാം ലോഡ് ബൈ എഫോർട്ട് ഇസ് ഈക്വൽ ടു എഫോർട്ട് ആം ബൈ ലോഡ് ആം ലോഡ് ആം ഓക്കെ അപ്പം ഡി ടുവിന്റെ വാല്യൂ ദാറ്റ് മീൻസ് എഫോർട്ട് ആമിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ എപ്പോഴും ഇതെന്ന് പറയുന്ന വണ്ണിൽ കൂടുതലായിരിക്കും അല്ലെ അപ്പൊ അതിനെ നമ്മൾ എഫ് വൺ ബൈ എഫ് ടു അല്ലെങ്കിൽ എഫ് വൺ ബൈ എഫ് ടു ഓർ ഡി ടു ബൈ ഡി വൺ അതിനെ നമ്മൾ പറയുന്നത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്നാണ് പറയുന്നത് അതായത് എഫോർട്ട് ആം കൂടിയാല് ആ ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ കുറച്ച് എഫോർട്ട് കൊണ്ട് നമുക്ക് കൂടുതൽ ലോഡ് ഉയർത്താനായിട്ട് പറ്റും ഓക്കെ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സിൽ പറയുന്നത് അപ്പൊ നോക്കാം ഇവിടെ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം നമ്മൾ കൺസിഡർ ചെയ്തു ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്തു ദെൻ എഫ് വൺ ബൈ എഫ് ടു ഈസ് ഈക്വൽ ടു ഡി ടു ബൈ ഡി വൺ ദാറ്റ് ഈസ് ലോഡ് ബൈ എഫോർട്ട് ഈസ് ഈക്വൽ ടു എഫോർട്ട് ആം ബൈ ലോഡ് അപ്പം എഫോർട്ട് ആം കൂടിയിരുന്നാല് എന്താണ് നമ്മൾക്ക് കുറച്ച് എഫോർട്ട് കൊണ്ട് കൂടുതൽ ലോഡ് ഉയർത്താനായിട്ട് പറ്റും ഓക്കെ